ഇന്ന് വിഷു, രാവും പകലും തുല്യമായ ദിവസം. കാർഷിക കേരളം ഐശ്വര്യത്തിലേക്ക് കൺതുറന്നെഴുന്നേറ്റ് കൈനീട്ടം വാങ്ങുന്ന ദിനം. മലയാളികളുള്ള നാടുകളെല്ലാം നന്മയിലേക്ക് ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞു. പലപറ നെല്ല് കൊയ്താൽ പാതി പത്തായത്തിലടച്ച് കള്ളക്കർക്കിടകത്തിൽ കാലം നീട്ടിയിരുന്ന് കഞ്ഞി കുടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു മലയാളിക്ക്. നോക്കത്ത ദൂരത്തെ വയലേലകളിൽ വിളഞ്ഞു തുടുത്ത പച്ചക്കറികൾ പടിഞ്ഞാറ്റയിൽ തൂങ്ങിക്കിടക്കുന്നതും ഓർമ്മ. ഇതിൻ്റെയെല്ലാം ഒരു ഓഹരിയും പറമ്പിലെ കായ്കനികളും ഓട്ടുരുടിയിലേക്ക് പകർന്നാൽ വിഷുക്കണി കാഴ്ചയായി. അണീച്ചൊരുക്കിയ ശ്രീകൃഷ്ണ രൂപവും പ്രതിബിംബമായി കണ്ണാടിയും പിന്നെ പ്രകൃതിയുടെ സ്വർണ്ണ ഇതളായ കൊന്നപ്പൂവും. കണി കണ്ട് കൈനീട്ടം വാങ്ങിച്ച് കോടിയുടുത്തവർക്ക് വിഷുപ്പുലരി ആഘോഷത്തിൻ്റെതാണ്. വിഭവസമൃദ്ധമായ സദ്യ കഴിഞ്ഞാൽ കൂട്ടുകുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള നാടൻ കളികൾ, പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും പകലന്തിയോളം നീളുന്ന ആഘോഷം, മാഞ്ഞുപോയവയെ മടക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മലയാളികൾക്ക് ഇന്നും ആഘോഷമാണ് കാർഷിക സംസ്കാരത്തിൻ്റെ ഗരിമയിൽ എന്നോ തുടങ്ങിയതിൻ്റെ പിന്തുടർച്ച. ഓരോ വിഷുക്കാഴ്ചകളിലും കുറവുകളുണ്ടെന്ന് സ്വയം വിലയിരുത്തി കണിത്താലങ്ങളെ വർണ്ണാഭമാക്കുമ്പോഴും നമ്മുടേതായ കാർഷിക സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന നല്ലൊരു നാളെ വന്നു ചേരുമെന്ന് ആശിക്കാം. റിപ്പോർട്ടർ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. റിപ്പോർട്ടർ കണ്ണൂർ.